നമസ്കാരം, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടുവരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ വിജയിച്ചവർക്കുള്ള ക്വാളിറ്റീസ് ആണ്. ആ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഒരു നാല് ക്വാളിറ്റികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി കൊണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അഞ്ചാമത്തെ ക്വാളിറ്റിയാണ്, എന്തൂസിയാസം, ആവേശം. എന്താണ് ആവേശം എന്ന് പറയുന്നത്? ഒരു പ്രത്യേക വിഷയത്തിലോ അല്ലെങ്കിൽ പ്രത്യേകമായ പ്രവർത്തനത്തിലോ നിങ്ങൾക്കുള്ള ഉത്സാഹഭരിതമായ താല്പര്യത്തെയാണ് ആവേശം എന്ന് പറയുന്നത്. അപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു ബിസിനസ്സില് നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പേര് വരും അല്ലേ. ആദ്യമൊക്കെ അവർ അങ്ങനെയായിരിക്കും വരിക, പിന്നീടായിരിക്കും ഇതിൻ്റെ ഒരു വിഷനും കമ്പനിയും ഒക്കെ കണ്ട് അവർക്ക് ഇത് എൻ്റെതാണ്, എൻ്റെ ലീഡറിൻ്റെതല്ല, എൻ്റെതാണെന്നുള്ള തോന്നിയതോടെ അവർ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ടീമിന് മുമ്പിൽ ഒരു ആവേശമുള്ള ഒരാളായിട്ട് മാറണം എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആവേശം കളയാതെ തോൽവിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതിനെയാണ് വിജയം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ, ഒരു മീറ്റിംഗിൽ നിന്നും അടുത്ത മീറ്റിംഗിലേക്കും, ഒരു പ്രോഗ്രാമിൽ നിന്നും അടുത്ത പ്രോഗ്രാമിലേക്കും, ഒരു അച്ചീവ്മെന്റിൽ നിന്നും അടുത്ത അച്ചീവ്മെന്റിലേക്കും ആവേശം ചോരാതെ പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ സക്സസ് ഉണ്ടാവുക. അപ്പോ നമ്മൾ വിചാരിക്കും എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല, തോൽവി ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തോൽവി ഉണ്ടാകാം, അത് വിജയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, വിജയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടാവുന്ന ഒരു ഭാഗം മാത്രമാണ്. ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആവേശം ചോരാതെ നമ്മൾ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുവാൻ കാണിക്കുന്ന ഉത്സാഹഭരിതത്തിനെയാണ്, ആ ഒരു താല്പര്യത്തെയാണ് ആവേശം എന്ന് പറയുന്നത്. ആവേശം പടർന്നു പിടിക്കുന്ന ഒരു കാര്യമാണ്, അതിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവേശമുള്ള ഒരാളായിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ടീമും പതിയെ പതിയെ ആവേശമുള്ളവരായി മാറും. അപ്പൊ നമ്മുടെ ടീം ആവേശമുള്ള ഒരു ടീമായിട്ട് മാറിയാൽ എന്ത് സംഭവിക്കും? അവിടെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഗ്രോത്തും വലിയ രീതിയിലുള്ള ഇൻകം ഗ്രോത്തും അവിടെ ജനറേറ്റ് ചെയ്യും, ശരിയല്ലേ? അപ്പോ ആവേശം നമ്മൾ ഒട്ടും ചോരാതെ കയ്യിൽ കൊണ്ട് നടക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവാം, തണുപ്പന്മാർ പോലും തണുപ്പന്മാരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അല്ലേ. തണുപ്പന്മാർക്ക് പോലും തണുപ്പന്മാരുടെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നമുക്ക് ആവേശമില്ലെങ്കിൽ നമ്മളുടെ കൂടെ എങ്ങനെ ആളുകൾ കൂടെ നിൽക്കും? എങ്ങനെ അവര് ഭാവിയെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കൂടെ നിലനിൽക്കും, ശരിയല്ലേ? ഇനി ചില സമയങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യനാണല്ലോ, പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്കൊരു ഒരു ആവേശം കുറഞ്ഞൊരു പോലെയൊക്കെ നമുക്ക് വരാം അല്ലെ. നമുക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒക്കെ കുറച്ചൊക്കെ ആവേശം കുറയാം. നമ്മൾക്ക് ചില ചില തോൽവികൾ ഉണ്ടാവാം. തോൽവി വിജയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ ഒരു ഭാഗം വന്നാൽ തന്നെ അവിടെ നിന്ന് എണീറ്റ് നിൽക്കുമ്പോഴാണ് വീണ്ടും വിജയം ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത്തരം സന്ദർഭങ്ങൾ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ചലനം മാറ്റത്തെ സൃഷ്ടിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ശലിക്കാം. ശലിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവേശം കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചലനം ഉണ്ടാക്കാം. ചലനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മുടെ ബോഡി മൂവ്മെന്റ് ചെയ്യുക എന്നത് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന മേഖലയിൽ മാറ്റം വരുത്താലോ, നമ്മുടെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്താലോ. എന്റെ വീടിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ എന്നുള്ള ഒരു വാശി ആരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കൊണ്ടു നടക്കരുത്. കാരണം ഈ ബിസിനസ് ലോകമൊട്ടാകെ പടർത്താൻ നമുക്ക് പറ്റും. കാരണം ഈ ബിസിനസ്സിന് ലോകമൊട്ടാകെ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ഏരിയകളിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി നിൽക്കൂ എന്നുള്ളൊരു വാശി ആരും കാണിക്കരുത്. നമ്മളുടെ ചുറ്റുവട്ടത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആവേശം ചോരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമുക്ക് ചലനം ഉണ്ടാകണം. ചലനം എങ്ങനെയാ? നമ്മളുടെ പ്രവർത്തന മേഖലയല്ല, നമ്മുടെ ഏരിയ വിട്ട് കുറച്ച് മാറി നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി രീതിയിലേക്ക് നമുക്കൊരു വളർച്ച ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അവിടെ വേറെ രീതിയിലുള്ള ഒരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ചലനം മാറ്റത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചലനം ചെയ്യുക നമ്മുടെ പ്രവർത്തന രീതിയിൽ, പ്രവർത്തന മേഖലകളിൽ. രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സില്, ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഭാവി അല്ലേ വളരെ പ്രധാനമാണ്. അപ്പൊ ഭാവിയിലേക്കുള്ള ഒരു ഉറ്റുനോട്ടം നമ്മൾ എപ്പോഴും കൊണ്ടുവരിക. ഭാവിയിലേക്കുള്ള ഉറ്റുനോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്യൂച്ചർ വിഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ 5 വർഷം 10 വർഷം കഴിഞ്ഞാൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാരണം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയവരൊക്കെ അതൊന്ന് വീണ്ടും മനസ്സിലൊന്ന് റീക്രിയേറ്റ് ചെയ്യുക, അത് നേടിയെടുത്തതായിട്ട് നിങ്ങൾ വിചാരിക്കുക, വിഷൻ കാണുക. അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ സന്തോഷം, അതിലൂടെ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആവേശം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ആവേശം 10 ഇരട്ടി കൂടും. കാരണം എന്താ? എന്റെ ഭാവിയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഡൗൺ ആയിട്ടിരുന്നാൽ ശരിയാകില്ല എന്നുള്ളൊരു തോന്നൽ സ്വയം ഉള്ളിലുണ്ടാവുകയും നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവുകയും അതിലൂടെ നിങ്ങൾ ആവേശം കാണിച്ച് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീമും ഇതേ വിഷനോട് കൂടി മുന്നിലേക്ക് ഇറങ്ങും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബിസിനസ്സിന് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോ ഈ ഒരു ബിസിനസ്സിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. ആവേശം ഒട്ടും ചോരാതെ ടീമിനെ, നല്ല ആവേശമുള്ള നല്ല ഉത്സാഹഭരിതമായ ഒരു ടീമിനെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് സുരാജ്.